കോവിഡിന്റെ രണ്ടാം തരംഗം പൂർണ്ണമായും അവസാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ കോവിഡ് കേസുകളിൽ പകുതിയിൽ അധികവും കേരളം, മഹാരാഷ്ട്ര എന്നീ രണ്ട് സംസ്ഥാനങ്ങളിലാണെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. കേരളത്തിലെ 14 ജില്ലകളും മഹാരാഷ്ട്രയിലെ 15 ജില്ലകളും ആശങ്ക സൃഷ്ടിക്കുന്നുവെന്ന് ആരോഗ്യ മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി ലവ് അഗർവാൾ പറഞ്ഞു. വൈറസിന്റെ സാന്നിധ്യം ഇപ്പോഴും ഉള്ളതിനാൽ അതീവ ജാഗ്രത തുടരേണ്ടതുണ്ട്. എന്നാൽ രാജ്യത്ത് പുതുതായി കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞുവരുന്നു. പുതിയ കേസുകളുടെ ശരാശരിയിൽ കഴിഞ്ഞയാഴ്ച 8% കുറവ് രേഖപ്പെടുത്തി. രാജ്യത്തെ പുതിയ കേസുകളിൽ 80% 90 ജില്ലകളിലാണ്. യൂറോകപ്പ് സെമിഫൈനലിന് ആതിഥ്യമരുളിയ യുകെയിൽ കൊറോണ വൈറസ് വ്യാപനം വീണ്ടും ഉണ്ടായിട്ടുണ്ടെന്ന് ലവ് അഗർവാൾ ചൂണ്ടിക്കാട്ടി. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് ഫുട്ബോൾ ആരാധകർ മത്സരങ്ങൾ കാണാനെത്തിയതാണ് ഇതിന് കാരണം. ഇതിലൂടെ ജാഗ്രത കൈവെടിയരുത് എന്ന സന്ദേശമാണ് നാം മനസ്സിലാക്കേണ്ടത്. യുകെയിലും റഷ്യയിലും ബംഗ്ലാദേശിലും വീണ്ടും കോവിഡ് വ്യാപനം ഉണ്ടായിട്ടുണ്ട്. രാജ്യത്ത് മൂന്നാം തരംഗത്തെ അകറ്റി നിർത്തുന്നതിന് കോവിഡ് കേസുകൾ കുറഞ്ഞുവരുന്ന പ്രവണത നിലനിർത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വെള്ളിയാഴ്ച രാജ്യത്ത് 43,393 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ ഇതുവരെ രോഗബാധ സ്ഥിരീകരിച്ചവരുടെ എണ്ണം 3,07,52,950. രാജ്യത്ത് കേരളം, മഹാരാഷ്ട്ര, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, അസം എന്നിവയാണ് ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതരുള്ള 5 സംസ്ഥാനങ്ങൾ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.